Hi friends, welcome back to my channel. Inni naan nalloru Arabic sweet aya kunafeyde recipe aanu share cheynathu. Namukku eppozhum kaichonde irikkan thonnu nalloru sweet aanu ee kunafa. Idivare kunafa kaichittillatha vinundeyil endayalum onnu try cheythu nokkende nalloru recipe aanu idu. നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് ഓവനിലാണ്. നമുക്കിത് വേർമിസല്ലി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിത് കുനാഫ വേർമിസല്ലി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്രീമി ലെയറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ കുനാഫ വേർമിസല്ലി മിക്സ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 300 ഗ്രാം വരുന്നുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടും പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിയായി പോകുന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും പൊടിച്ചെടുക്കാം. ഞാനിത് മുഴുവനായിട്ടും പൊടിച്ചിട്ട് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് 300 ഗ്രാം കുനാഫ വേർമിസല്ലി മിക്സ് എടുത്തപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുക്കേണ്ടത്. അത് നമുക്കൊരു പാനിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെൽട്ട് ചെയ്ത ബട്ടർ നമുക്കൊരു ബേക്കിംഗ് ഈ ഒരു പാനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആ പാനൊന്ന് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സൈഡിലും ഒരുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ബട്ടർ കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ഈ ഡോ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ എത്തുന്ന വിധത്തിൽ കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായി ഒന്ന് എല്ലാ സൈഡിൽ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കൊരു ക്രീം തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ആ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ക്രീമിലേക്ക് വേണ്ട കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ബാക്കിയുണ്ടായിരുന്ന 1 കപ്പിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടായിരുന്നു ഞാൻ കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി എടുത്തിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ബട്ടർ മെൽട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാനിലാണ് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഈ പാല് നന്നായി തിളച്ച് കിട്ടണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് പാല് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തിക്കായി കിട്ടും. ഇതാ ഒഴിച്ചു കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ അത് കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഒന്നും കൂടി തിക്കാവുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ പകുതി വെർമിസെല്ലി മിക്സ് ഇട്ട് കൊടുക്കാം, കുനാഫ വെർമിസെല്ലി മിക്സ്. എന്നിട്ട് കൈവച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കുനാഫിൻ്റെ ഡോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ക്രീം ചീസൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ക്രീം ചീസൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അരക്കപ്പ് മൊസാറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുനാഫ വെർമിസെല്ലി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ക്രീമും ആയിട്ടൊന്ന് ജോയിൻ്റ് ആയി പോവും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, എല്ലാ സൈഡിലും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 180 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീഹീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുനാഫ ഡോ വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റാൻഡ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 35 മിനിറ്റാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുനാഫ അവിടുന്ന് തയ്യാറാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നാൽ അതിലേക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് വേണം കുനാഫയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുനാഫ ഇവിടെ റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോട് കൂടിയിട്ടുള്ള ഷുഗർ സിറപ്പ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിൽ ഒരു ഏലക്ക കൂടി പൊട്ടിച്ചിടാം. നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലൊരു കുനാഫ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടാവും. നല്ലൊരു അറബിക് സ്വീറ്റ് അല്ലേ, അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ, താങ്ക് യു.